കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലർക്കെതിരെ ഒരു സമര മുന്നേറ്റം നടത്തുകയായിരുന്നു. ചാൻസലർക്കെതിരായ കടുത്ത പ്രതിഷേധം അവർ, എന്നാൽ സംഘർഷഭരിതമാവാതെ അക്രമാസക്തമാവാതെ ക്യാമ്പസിൻ്റെ ബാരിക്കേഡിനപ്പുറം നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോവാതെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനത്തെ ഏതെങ്കിലും തരത്തിൽ തടയുന്ന രീതിയിലേക്ക് ആ സമരം പോവാതെ അതേസമയം തന്നെ കൃത്യമായ പൊളിറ്റിക്കൽ മുദ്രാവാക്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ സമരം ഏതാണ്ട് പൂർത്തിയാക്കുന്ന എസ്എഫ്ഐ തോന്നുന്നു. നേരത്തെ 6:00 കൂടി മാത്രമേ ക്യാമ്പസിൽ നിന്ന് ഗവർണർ മടങ്ങുകയുള്ളൂ എന്നറിയിച്ചിരുന്നെങ്കിൽ 5:30 പരിപാടി കഴിയുമ്പോഴേക്ക് തന്നെ ഗവർണർ മടങ്ങി എയർപോർട്ടിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതാണ് ഷഹദ് പറഞ്ഞത്. ഷഹദിനിടയ്ക്ക് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി. ആരാ ഉള്ള അഭിജിത്ത് ഉണ്ടോ? അഭിജിത്ത് മുഴക്കുന്നോട് ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് എസ്എഫ്ഐയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഈ സമരം അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്യലാണോ? കുത്തിയിരുന്നു കൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം. തുടർന്ന് എസ് എഫ് ഐ ദേശീയപാതയും പോവുകയും ചെയ്തു. ഏതായാലും ഒരു അക്രമ സംഭവങ്ങളിലേക്ക്, അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ എസ് എഫ് ഐ ഈ ഒരു പോലീസ് തടഞ്ഞ ഇടത്ത് വെച്ചുള്ള തങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ഒരു പാതയുടെ വശത്തായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഒരു ആക്രമണ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നീങ്ങുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിൽ സംയമനം കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ നേതൃത്വം കൃത്യമായി അവിടെ തടിച്ചുകൂടിയ 100 കണക്കിന് പ്രവർത്തകരോട് ഇത് അക്രമാസക്തമാകരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണറുടെ പ്രകോപനത്തിൽ പോയി വീഴരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്തത്? ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബാനറുകൾ ഉയർത്തുക, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക, നാടൻ പാട്ടുകൾ പാടുക, പ്രതിഷേധം അറിയിക്കുക, പിരിഞ്ഞു പോവുക എന്ന അജണ്ടയിൽ കൃത്യമായി തന്നെ നിർത്തി ആ സമരം. അഭിജിത്ത്, ആർ എസ് എസിന് തറവാടല്ല, ആരിഫ് ഖാന് സ്വന്തവുമല്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇപ്പോഴും ക്യാമ്പസിൽ തന്നെ നിൽക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നറിയില്ല. അതോ അവിടെ എസ് എഫ് ഐയുടെ വലിയ സമരം ഉണ്ടാകുന്നുണ്ട്. ആർ എസ് എസിന് തറവാടല്ല, ആരിഫ് ഖാനിൻ എന്താണ് വീട്ടു സ്വത്തല്ല തുടങ്ങിയ രീതിയിലുള്ള മുദ്രാവാക്യം എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തി. ആ രീതിയിലുള്ള മുദ്രാവാക്യം തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ അവിടെ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയിരുന്നത്. ദാ ആരിഫ് ഖാൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം അവിടെയുണ്ട്. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന വലിയ ബാനർ ഉണ്ടായിരുന്നു. 6:30 കൂടി മാത്രമേ ക്യാമ്പസിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് പോവുകയുള്ളൂ എന്നാണ് ഗവർണർ അറിയിച്ചിരുന്നതെങ്കിൽ, ഒരുപക്ഷെ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല. 5:00 കൂടി തന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എയർപോർട്ടിലേക്ക് മടങ്ങുകയാണ്. ഡിവൈഎഫ്ഐയുടെ അടക്കം പ്രതിഷേധമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ കൃത്യമായ ബാനറുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു ഗവർണർ, ചാൻസലർ എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയ ആരോപണം. അതിനവർ പറയുന്ന കാരണം, സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ സർവകലാശാല കൊടുത്ത മെറിറ്റോറിയസായ വിദ്യാർത്ഥികളുടെ പേര് വെട്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് എ ബി യു പി ഭാരവാഹികളെ തിരികെ കയറ്റി, മെറിറ്റോറിയസ് അല്ലാത്ത ബി ഗ്രേഡും സി ഗ്രേഡുമുള്ള എ ബി യു പി ഭാരവാഹികളെ മാത്രം തിരികെ കയറ്റി എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അതിനെ അടിസ്ഥാനമാക്കി കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയ മുദ്രാവാക്യം. ആ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ സമാനതകളില്ലാത്ത വലിയ ഒരു പ്രതിഷേധം അവർക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വിദ്യാർത്ഥി സമരത്തിൻ്റെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഏട് കാലിക്കറ്റ് സർവകലാശാല തുറന്നു വെക്കാൻ എസ് എഫ് ഐ കഴിഞ്ഞു ചാൻസലർക്കെതിരെ എന്നുള്ള അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, എസ് എഫ് ഐയുടെ സമര ഭാവി എന്താണ്? ഈ സമരം അവിടെ തീർക്കുകയാണോ ഗവർണർ ക്യാമ്പസ് വിട്ടുപോയ പശ്ചാത്തലത്തിൽ? എസ് എഫ് ഐയുടെ സഖാക്കളോ
സാധാരണമായ കാഴ്ചകൾ കാണുകയാണ് ഇന്നലെയും ഇന്നുമായി കേരളം. ഇന്നലെ അവിടെ സംഗി ചാൻസലർ വാപ്പസ് ജാവോ എന്ന എസ് എഫ് ഐയുടെ ഒരു ബാനറിൽ അത്യധികം പ്രകോപിതനാകുന്ന ചാൻസലർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. അത് അഴിച്ച് അഴിക്കണം എന്ന് രോഷാകുലനായി അമർഷത്തോടെ പറയുന്ന ഗവർണറെ നമ്മൾ കേരളം കണ്ടു. അത് അഴിക്കാത്തപ്പോൾ, ഉച്ചയ്ക്ക് പറഞ്ഞ ആ ഉത്തരവ് പാലിക്കാത്തപ്പോൾ വൈകുന്നേരം ഗവർണർ നേരിട്ടിറങ്ങി. ഗവർണറുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനം നേരിട്ടിറങ്ങി ഒരു ബാനർ അഴിപ്പിക്കുന്ന കാഴ്ച കേരളം ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു ബാനർ അഴിഞ്ഞിറങ്ങിയെങ്കിൽ അതിനു പകരം 100 ബാനർ കെട്ടുന്ന തിരക്കിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാറി. അതിൻ്റെ തുടർച്ചയിൽ രാവിലെ വീണ്ടും പ്രകോപിതനായ ഗവർണറെ കണ്ടു. നമ്മൾ പോലീസിനോട് പരിഭവിക്കുന്ന, പോലീസിനോട് വിയോജിക്കുന്ന ഗവർണറെ കണ്ടു. പോലീസിൻ്റെ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മിഠായി തെരുവിൽ ഉടനീളം നടക്കുകയും ആൾക്കാരോട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗവർണറെ കണ്ടു. ഒരു ശക്തി പ്രകടനം എന്ന മട്ടിലൊക്കെ, ഒരു വെല്ലുവിളി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു യാത്ര നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ മിഠായി തെരുവിൽ ഉടനീളം ഒരു സുരക്ഷയുമില്ല നടന്നിട്ടും എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്ന് തോന്നുന്നു. എന്തായാലും ആ യാത്ര കഴിഞ്ഞതിന് ശേഷം ക്യാമ്പസിലേക്ക് എത്തിയ ഗവർണറെ കാത്തിരുന്നത് സമാനതകളില്ലാത്ത എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധമായിരുന്നു. 100 വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വലിയ സംഘാടക മികവ് പ്രകടമാക്കിക്കൊണ്ട് എസ് എഫ് ഐ വളരെ വെൽ എക്സിക്യൂട്ടഡായി, വളരെ വെൽ പ്ലാൻഡായി ഒരു സമരം. എന്നാൽ അക്രമാസക്തമായി പോവാതെ ഗവർണർ ക്രിമിനൽ, ഗുണ്ട, മർഡറേഴ്സ് എന്നൊക്കെ ആവർത്തിച്ച് വിളിക്കുമ്പോഴും മാത്രം കടുത്ത വാക്കുകളിലെ പ്രകോപനങ്ങൾ വീണുപോകാതെ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാകാതെ ആ സമരത്തെ ഒരു പരിമിതമായ എന്താണോ പ്ലാൻ ചെയ്തത് ആ പ്ലാനിങ്ങിനുള്ളിൽ ആ സമരം പൂർത്തിയാക്കാൻ എസ് എഫ് ഐ കഴിഞ്ഞു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഞാൻ നേരത്തെ മുതൽ ചോദിക്കുന്നത് എസ് എഫ് ഐയുടെ സമരഭാവി എങ്ങനെയാണ്? ഇവിടെ സമരം തീരുകയാണോ? ഗവർണർ 5:30 ക്യാമ്പസ് വിട്ടുപോയ പശ്ചാത്തലത്തിൽ അഭിജിത്ത്, അശ്മീൻ, നിലവിൽ ഈ ദേശീയപാത വഴിയുള്ള എസ് എഫ് ഐയുടെ മാർച്ച് പുരോഗമിക്കുകയാണ്. ഈ ക്യാമ്പസിന് മുൻവശത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നേരത്തെ ഗവർണർ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർവകലാശാലയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. നിലവിൽ ഈ ദേശീയപാതയിലൂടെ എസ് എഫ് ഐ പ്രവർത്തകർ ബാനറേന്തി നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഗവർണർ രാജ്ഭവനിൽ എത്തുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നുള്ളതായിരുന്നു എസ് എഫ് ഐയുടെ നിലപാട്. ആ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ വഴിയിലുടനീളം ഗവർണർക്ക് നേരിടേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് എസ് എഫ് ഐ നൽകിയിരുന്നു. ആ രീതിയിൽ നിലവിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി, ഈ ഒരു പ്രതിഷേധ മാർച്ച് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇത് ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ റൂട്ട് എങ്ങോട്ടാണ് അഭിജിത്ത്? അശ്മി, നിലവിൽ ഇത് ദേശീയപാതയ്ക്ക് സമീപത്ത് ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്തായാണ് നിലവിൽ ഈ പ്രവർത്തകർ സമ്മേളിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ക്യാമ്പസിന് മുൻവശത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇവർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതും. ഇത് എപ്പോൾ അവസാനിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. ഒരു മാർച്ചായി വലിയ രീതിയിലുള്ള പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാർച്ച് ഈ ക്യാമ്പസിന്റെ മുൻവശത്തേക്ക് നീങ്ങുക എന്നുള്ളതാണ് നിലവിൽ എസ് എഫ് ഐ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് എസ് എഫ് ഐ നിലവിൽ നടത്തുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ സംഘടിച്ചെത്തിയ 100 എസ് എഫ് ഐ പ്രവർത്തകർ നിലവിൽ ഗവർണർക്കെതിരായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുകയാണ്, പ്രതിഷേധം നടത്തുകയാണ്. ആ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കൂടിയാണ് അവരുടെ ഭരണ പാർട്ടിയുടെ വിദ്യാഭ്യാസ സംഘടനയാണ്. പക്ഷേ എന്താണ്, ഒരുപക്ഷെ ഒരു പൂർവ്വകാല എസ് എഫ് ഐയുടെ സകല പ്രതാപങ്ങളും വീണ്ടെടുത്ത് ആ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കൃത്യമായി പ്ലാനിങ്ങിൽ, കൃത്യമായ സംഘാടന മികവിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ചുരുങ്ങിയ സമയം കൊണ്ടൊരു സമരം ആസൂത്രണം ചെയ്യാൻ എസ് എഫ് ഐ കഴിഞ്ഞു. അവർ എങ്ങനെ പ്ലാൻ ചെയ്തു അതേപോലെ തന്നെ സമരം തീർക്കാനും അവർക്ക് കഴിഞ്ഞു. അഭിജിത്ത്, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 7 ആ രീതിയിൽ ഭരണ പാർട്ടിയുടെ ആ ഒരു രീതിയിലായതിനാൽ തന്നെ
അത്തരത്തിലുള്ള ഒരു സമര രീതിയിലേക്ക് സമര പ്രതിഷേധ പരിപാടികളിലേക്ക് എസ് എഫ് ഐ നീങ്ങിയിരുന്നില്ല. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഗവർണറുടെ പരാമർശങ്ങൾ, ഗവർണറുടെ നിലപാടുകൾ, ഗവർണറുടെ പ്രകോപനപരമായ മറുപടികൾ, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ നിലവിൽ കാണുന്ന തരത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ ആസൂത്രണം ചെയ്യുന്നത്. അത് കൃത്യമായ രീതിയിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഗവർണർ ഈ ഒരു ക്യാമ്പസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഗവർണർക്ക് ആദ്യം ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു, പിന്നീട് സർവകലാശാലയിൽ വെച്ചുള്ള ഒരു സെമിനാർ പരിപാടി, അത് ഇന്ന് നടക്കുന്ന പരിപാടി. ഇത്തരത്തിൽ രണ്ട് പരിപാടികളുടെ ഭാഗമായാണ് ഗവർണർ കോഴിക്കോടേക്ക് വരാൻ നിശ്ചയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ഗവർണർ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ ഗവർണറെ സർവകലാശാല ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ല എന്ന ഒരു നിലപാട്, ഒരു പ്രഖ്യാപനം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അതിന്റെ പിന്നാലെയാണ് താൻ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഗവർണർ സ്വീകരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ നടന്ന സംഭവങ്ങൾ, ഇന്ന് നടന്ന സംഭവങ്ങൾ, ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഒരു സംഘടന ഇപ്പോൾ സർവകലാശാലയിൽ ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് പറയുന്നത് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് വാക്കർത്ഥത്തിൽ അങ്ങനെ കാലുകുത്തിക്കില്ല എന്ന അർത്ഥത്തിനില്ല. അതിന് കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം ഓർക്കും നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പുറത്തിറങ്ങാതിരിക്കുന്നില്ല. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ സി പി എം പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, മന്ത്രിമാരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കാലാകാലങ്ങൾ കേൾക്കുന്നതാണ് എന്ന് കരുതി ഈ പറയുന്ന മുഖ്യമന്ത്രി മന്ത്രിമാരും ഒന്നും പുറത്തിറങ്ങി സഞ്ചരിക്കാതെ എവിടെയും ഒതുങ്ങി നിൽക്കുന്നുമില്ല. പി എം മാർഷോ, എന്താണ് സമരത്തിന്റെ ഭാവി എന്ന് പറയുകയാണ്? ഞങ്ങൾ അടുത്ത ജംഗ്ഷനിൽ ഈ പ്രതിഷേധ മാർച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ സമരം തുടരും, ഇന്നത്തെ സമരം അവസാനിക്കുക. സർവകലാശാലകളുടെ ചാൻസലർ രാജ്ഭവന്റെ ഗേറ്റിനകത്ത് പ്രവേശിക്കുന്നത് വരെ ഇന്നത്തെ സമരം ഞങ്ങൾ തുടരും. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തമാക്കും, കൂടുതൽ ക്യാമ്പസുകൾക്കകത്തേക്ക് സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഈ തെറ്റായ തീരുമാനം പിൻവലിക്കുന്നത് വരെ സർവകലാശാലകളുടെ ഭരണസമിതികളിലേക്ക് സംഘപരിവാറുകാരായ ആളുകളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നത് വരെ ഞങ്ങൾ സമരം ശക്തമാക്കും. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സംഘടിപ്പിക്കും. അതായത് തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രതിഷേധം അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ്? തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കും. ഞങ്ങൾ ഓൾറെഡി ആഹ്വാനം ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ സമരശേഷി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, ഈ ന്യൂസ് 18 റിപ്പോർട്ട് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇവിടെ ഉണ്ട്. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിനെയാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് നിരത്തിയിട്ടുള്ളത്. ഈ 4 ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വരുന്ന പോലീസ് ഫോഴ്സിനെ മറികടന്ന് ആ സെമിനാർ കോംപ്ലക്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര തവണ എസ് എഫ് ഐയുടെ ശ്രമം ഉണ്ടായി എന്നുള്ളത് അങ്ങ് തന്നെ കണ്ടിട്ടുണ്ടാവും. എത്ര എസ് എഫ് ഐയുടെ സഖാക്കൾ അതിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയും കടന്നുപോയി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. അങ്ങനെ ബോധ്യമുള്ള ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് സ്വാഭാവികമായും നിങ്ങളുടെ മാനേജ്മെന്റ് താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. എസ് എഫ് ഐ സമരശേഷി സമരവീര്യം എവിടെയും കുറയ്ക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല, അത് അധികരിക്കും. സമരശേഷി ഏറ്റവും വർദ്ധിത ശേഷിയോടുകൂടെ തന്നെ വിദ്യാർത്ഥികളെ അണിനിരത്തി ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. ജംഗ്ഷനിൽ എത്തുന്നതോടുകൂടി ഈ ഒരു ഇന്നത്തെ എസ് എഫ് ഐയുടെ സമര പരിപാടി അവസാനിപ്പിക്കും എന്നുള്ളതാണ് പി എം മാഷ പറയുന്നത്. പക്ഷേ ഗവർണർ രാജ്ഭവനിൽ, തിരുവനന്തപുരത്തെത്തി രാജ്ഭവനിൽ കാലുകുത്തുന്നത് വരെ ആ രീതിയിലുള്ള സമര പരിപാടി എസ് എഫ് ഐ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരശേഷി വരും നാളുകളിൽ ഗവർണർ അറിയാനിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ. ഇപ്പോൾ ആ സമരം തൽക്കാലം അടുത്ത ജംഗ്ഷനിലേക്ക് എത്തി അവസാനിപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ ആലോചന എന്ന് പറഞ്ഞാൽ ഗവർണർ രാജ്ഭവനിൽ ചാൻസലർ, ഇപ്പോൾ എസ് എഫ് ഐയുടെ സമരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയല്ല, ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ്. അതിന് കാരണം എന്താണെന്ന് പി എം മാർഷ പറയുന്നുണ്ടായിരുന്നു. സെനറ്റിലേക്ക് ഈ പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ആൾക്കാരെ, മെറിറ്റോറിയസ് അല്ലാത്ത ആൾക്കാരെ തിരികെ കയറ്റാൻ ഗവർണർ നടത്തിയ നീക്കം അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത നീക്കമാണ്. അതിനെതിരെയാണ് സഫയുടെ പ്രതിഷേധം. അപ്പോൾ ചാൻസലർക്കെതിരെയാണ് ആ പ്രതിഷേധം. രാജ്ഭവനിലേക്ക് തിരികെ കയറി ഗവർണർ ആകും വരെ ഈ സമരം തുടരും എന്നുള്ളതാണ് സഫയുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സമാനമായ സമര പരിപാടികളിലേക്ക് പോകുന്നെന്നറിയുന്നു. എന്തായാലും പി എം മാർഷോ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരശേഷി വരും നാളുകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാനിരിക്കും, ചാൻസലർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ്. അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നു. അഭിജിത്ത്, ഒരു കാര്യം ഉറപ്പാണ്, ഈ സമരം എസ് എഫ് ഐ ഏറ്റെടുക്കുകയാണ്. അത് ഒരു ദിവസവും രണ്ടു ദിവസവും തീരുന്ന സമരമല്ല. ചാൻസലർക്കെതിരെ, ചാൻസലർ ആ നടപടിക്കെതിരെ ഒരു ലോങ് റണ്ണിൻ്റെ സമരം പ്ലാൻ ചെയ്യുന്നു എസ് എഫ് ഐ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
അഭിജിത്ത്. തീർച്ചയായും ഹാഷ്മി, ഇത് കേവലം ഇന്ന് ഈ സർവകലാശാലയ്ക്ക് മുൻവശം ഒരുക്കിയ സമരത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഗവർണറുടെ ഇത്തരം നിലപാടുകൾ തിരുത്തുന്നത് വരെയുള്ള ഒരു സമരമായിരിക്കുമെന്ന പ്രഖ്യാപനം തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നുള്ളൊരു കാര്യവും നിലവിൽ പി എം മാർഷോ വ്യക്തമാക്കുന്നു. നിലവിൽ ഈ ഒരു സമരം വരുന്ന ജംഗ്ഷനിൽ വെച്ച് ഇന്നത്തെ സമരം എസ് എഫ് ഐ അവസാനിപ്പിക്കും. പക്ഷേ തങ്ങളുടെ സമരപരിപാടി രാജ്ഭവനിൽ ഗവർണർ കാലുകുത്തുന്നത് വരെ നീളും എന്നുള്ളൊരു കാര്യവും പി എം മാർഷോ പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഗവർണർ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ എസ് എഫ് ഐ തരുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഇന്നത്തെ ഒരു പ്രതിഷേധമല്ല, ഇന്ന് ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമല്ല എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ എസ് എഫ് ഐ നിലവിൽ കടന്നിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 7 വർഷം കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് കാലിക്കറ്റ് സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ മുതൽ ആരംഭിച്ച ആ ഒരു പ്രതിഷേധം അത് ഇന്ന് ഗവർണർ തിരിച്ചു പോകുന്നത് വരെ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ എസ് എഫ് ഐക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഗവർണർ സർവകലാശാലയിലേക്ക് കാലുകുത്തില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്നാണ് അത്തരത്തിൽ പ്രകോപനമുള്ള രീതിയിൽ മറുപടി പറയുകയും കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ എത്തുകയും ചെയ്തത്. പക്ഷേ അതിനെ കൃത്യമായ രീതിയിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണറുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ എസ് എഫ് ഐക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ബന്ധം ഗുണ്ടകൾ, ക്രിമിനലുകൾ, മർഡറേഴ്സ് എന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ പറ്റി ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ആവർത്തിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പറ്റി പറയുന്നത് അത്തരത്തിൽ പറയുന്നത് ഉചിതമാണോ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ആവട്ടെ, കെ എസ് യു ആവട്ടെ, എ ബി യു പി ആവട്ടെ, വിദ്യാർത്ഥികളുടെ സമരമാണ്, ഒരു സംഘടനയാണ്. ആ സംഘടനയെ പറ്റി കൊലയാളികളുടെ സംഘടന, മർഡറേഴ്സ്, ഗുണ്ടാസ്, ക്രിമിനൽസ് എന്നൊക്കെ ആവർത്തിക്കുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. പക്ഷേ ഈ ആർഷയുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ എസ് എഫ് ഐ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും അതിനോട് കാര്യമായൊരു പ്രതികരണം കാണുന്നില്ല, അതിനോട് പ്രതികരിക്കേണ്ടതില്ല. എന്താണോ എസ് എഫ് ഐ ഇപ്പോൾ ചാൻസലർക്കെതിരെ മുന്നോട്ട് വെക്കുന്ന വിഷയം, ആ വിഷയത്തിൽ ഉറച്ചു നിന്ന് മറ്റ് പ്രകോപനങ്ങൾ വീഴേണ്ടതില്ല എന്നത് തീരുമാനമാണോ അതോ യാദൃശ്ചികതയാണോ? അഭിജിത്ത്. അഷ്മി, അതൊരു തീരുമാനം തന്നെയാണ്. ഗവർണറുടെ പ്രകോപനത്തിൽ അകപ്പെടേണ്ടതില്ല എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള എസ് എഫ് ഐയുടെ തീരുമാനമാണ്. അത് ആ രീതിയിൽ നടപ്പിൽ വരുത്താൻ എസ് എഫ് ഐക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുക, ആ രീതിയിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരിക, ക്രമസമാധാന പ്രശ്നങ്ങളിലടക്കം ഒരു തകരാറിലാവൽ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവന്ന് അത് മറ്റൊരു രീതിയിലേക്ക് ഈ ഒരു പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു തീരുമാനമാണ് ഗവർണർക്കുള്ളത് എന്ന ഒരു നിലപാട് എസ് എഫ് ഐക്ക് മുൻപേ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഗവർണർ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രകോപനങ്ങളിൽ, പ്രതികരണങ്ങളിൽ വീഴരുത് എന്നുള്ളൊരു നിർദ്ദേശം അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ എസ് എഫ് ഐക്ക് ലഭിച്ചിട്ടുണ്ട്. 24 5 ന്റെ വജ്രത്തിളക്കം.